കാലം നമ്മൾക്കായി തന്നത് നമ്മളുടെ തിരഞ്ഞെടുപ്പായിരുന്നില്ല എന്നാൽ അതിൽ നിന്നും എന്തു നിർമ്മിക്കാം എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ആളുകൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മുടെ കഷ്ടപ്പാടിരിക്കുന്നത് ഇന്നലകളെ മാറ്റാൻ നമുക്ക് കഴിയില്ല പക്ഷെ നാളകളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും നമസ്കാരം സദ്ഗുരു So, I have a childhood friend. She grew up in a very uneasy family environment because uh, her parents had a very strained relationship, due to which she grew up amongst constant fights with lack of love. So, across the years, uh, I've seen her grow up as a person who's become very reserved. She does not believe in love, she doesn't believe in the power of relationships. So, how can we uh, sort of not let such toxic relationships impact us so negatively in life? See, everybody is finding a certain excuse for their own miseries. നോക്കൂ ഓരോരുത്തരും അവരവരുടെ ദുരിതങ്ങൾക്ക് ഒരു പ്രത്യേക കാരണം കണ്ടെത്തുന്നു എന്റെ മാതാപിതാക്കൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനും ഇങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റാത്തതാണ് കാരണം നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ മാറ്റാൻ കഴിയില്ല ശരിയല്ലേ നമുക്ക് അവരെ ഇപ്പോൾ മാറ്റാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും നിങ്ങൾ ജീവിതത്തിലെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ ഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ നിങ്ങൾ വിവേകിയാവേണ്ടത് പ്രധാനമല്ലേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണമെന്നറിയാത്ത സുഖസൗകര്യങ്ങളിൽ വളർന്ന ആളുകളെക്കാൾ വേഗത്തിൽ നിങ്ങൾ വിവേകിയാകേണ്ടത് വളരെ പ്രധാനമായ കാര്യമല്ലേ ഇല്ല പകരം അവർ ദുരിതത്തിൽ ജീവിക്കുന്നവരായതിനാൽ നിങ്ങൾ ദുഃഖിതരാകാൻ തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇത്രയും മനസ്സിലാക്കാം അവർ മോശമായി ജീവിക്കുന്നു എന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഇപ്പോൾ നിങ്ങൾ മോശമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ബുദ്ധിയില്ലാതെ പോകുന്നത് ഞാൻ മോശമായി ജീവിക്കുകയാണെങ്കിൽ ഞാനാണ് ഇത് നിർമ്മിക്കുന്നത് എന്ന് കാണാനുള്ള അടിസ്ഥാന സമഗ്രത പോലും നിങ്ങൾക്കില്ല കാരണം പല പല സാഹചര്യങ്ങളും ഉണ്ടാകാം നമ്മളിൽ ഓരോരുത്തർക്കും സാഹചര്യങ്ങളുണ്ട് വാസ്തവത്തിൽ നിങ്ങൾ ലോകത്തിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വൃത്തികെട്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നേരിടേണ്ടി വരും അല്ലേ ഇപ്പോൾ നിങ്ങൾ വൃത്തികെട്ട സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിനാൽ നിങ്ങളും വൃത്തികെട്ടവരാകുമോ അതോ അതിശയകരമായ ഒരു പുഷ്പമായി വിടരാൻ ഇത് വളമായി ഉപയോഗിക്കുമോ ഇത് നിങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പാണ് അതിനാൽ നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാം അതെല്ലാം ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ബുദ്ധിമാനാകുമോ അല്ലെങ്കിൽ നിങ്ങൾ മുറിവേൽക്കുമോ എന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അനുയോജ്യമായ സാഹചര്യങ്ങൾക്കായി നോക്കരുത് കാരണം അത്തരമൊരു സ്ഥലമില്ല ഇല്ല അത്തരമൊരു സ്ഥലമില്ല നിങ്ങൾ എവിടെ പോയാലും നെഗറ്റീവ് എന്ന് കരുതുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കും അത് നെഗറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും ഒരു വിധി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു നിശ്ചിത സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങളുടെ ഐ എസ് ബി പോലുള്ള സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ അപേക്ഷിച്ച ധാരാളം ആളുകൾ അവർ ചിന്തിക്കുന്നത് ഞാൻ ഐ എസ് ബിയിൽ പ്രവേശിച്ചാൽ അത് സ്വർഗം പോലെയാണെന്നാണ് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ പലരും ചിന്തിക്കുന്നുണ്ട് ഈ സ്ഥാപനം ഒരു ഭയാനകമായ സ്ഥാപനമാണെന്ന് രാഷ്ട്രീയം നിറഞ്ഞതും അസംബന്ധം നിറഞ്ഞതും അത്തരം ആളുകളില്ലേ ഹലോ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ അവരിൽ ഒരാളാകരുത് കാരണം എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അല്ലെ രണ്ടാളുകൾ ഉള്ളിടത്ത് ഒരു പ്രശ്നവുമുണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ എങ്ങനെ നടത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ ഈ പ്രശ്നങ്ങളോട് ബോധപൂർവമായ പ്രതികരണത്തിലാണോ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങളോട് ഒരു നിർബന്ധിത പ്രതികരണത്തിലാണോ നമ്മൾ സ്വയം എങ്ങനെ പെരുമാറുന്നു എന്നത് ഇത് നിർണയിക്കുന്നു ഇത് ലോകമെമ്പാടുമുള്ള ഒരു രോഗമായി തീർന്നിരിക്കുന്നു കാരണം അവരെല്ലാം കുറച്ച് ഫ്രോഡ് കുറച്ച് മാസ്ലോ പിന്നെ അല്ലറ ചില്ലറ എല്ലാ യൂറോപ്യൻ സൈക്യാട്രിക് കാര്യങ്ങളും വായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഒരു സൈക്യാട്രിസ്റ്റാണ് എൻ്റെ മാതാപിതാക്കൾ ഇതുപോലെ ആയതിനാൽ ഞാനും ഇതുപോലെയാണ് ശേടാ നിങ്ങളുടെ ബുദ്ധി എവിടെ നിങ്ങളുടെ മാതാപിതാക്കൾ ഇതുപോലെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ ഒരു നേർച്ച എടുക്കണം ഹലോ ആണോ അല്ലയോ നിങ്ങളുടെ മാതാപിതാക്കൾ വളരെ മോശമായി ജീവിച്ചിരുന്നുവെങ്കിൽ അത് ശരിയാണെങ്കിൽ അവർ മോശമായി ജീവിച്ചിരുന്നു ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇതാണ് അവളുടെ ധാരണ അങ്ങനെയാവട്ടെ അവർ എങ്ങനെ ജീവിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷേ അവൾ പറയുന്നതാണ് ശരിയെന്ന് കരുതുക അവർ മോശമായി ജീവിച്ചിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ള തെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടാതിരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ ഇത് ഇത് മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രാപ്തിയുള്ളതല്ലേ അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി ഇതുപോലെ നമ്മൾ എലികളെക്കുറിച്ച് പഠിക്കുകയും ഇന്ന് മനുഷ്യരെ കുറിച്ച് എല്ലാ തരത്തിലുമുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു മനുഷ്യരെക്കുറിച്ചുള്ള ധാരാളം പരീക്ഷണങ്ങൾ എലികളിലാണ് നടത്തുന്നത് എലികളുടെ പെരുമാറ്റം നോക്കുമ്പോൾ ആളുകൾ പറയുന്നു ഓ മനുഷ്യർ ഇതുപോലെയാണ് ഇതുപോലെയാണെന്ന് ഇത് ഒരു കഥയല്ലേ ഈ ഗ്രഹത്തിലെ ഏറ്റവും വികാസം പ്രാപിച്ച സൃഷ്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഗ്രഹത്തിലെ പരിണാമത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമ പ്രവർത്തനങ്ങൾ വേണ്ടി വന്നു അതിനാൽ പരിണാമത്തിന്റെ കൊടുമുടിയിലായിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിന്റെ മുകളിലാണെന്ന് നാം പ്രകടിപ്പിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല മറ്റൊരാളുടെ തലയുടെ മുകളിലിരുന്ന് ലോകത്തിന്റെ മുകളിലാണെന്ന് ചിന്തിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത് ഇല്ല നമ്മൾ ഇതിനകം തന്നെ മനുഷ്യൻ നിലയിൽ ലോകത്തിന്റെ മുകളിലാണ് അങ്ങനെയല്ലേ എന്നാൽ നമ്മളെ നോക്കൂ ഇപ്പോഴും എന്തിനെക്കുറിച്ചെങ്കിലും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നമുക്കിത് മനസ്സിലാക്കാം ലോകം നമ്മളിലേക്ക് എന്തു തന്നാലും നിങ്ങൾക്കായി തരുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പക്ഷേ നിങ്ങൾ അതിൽ നിന്നുണ്ടാക്കുന്നത് പൂർണ്ണമായും നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അല്ലേ അതിൽ നിന്നും നിങ്ങൾ നിർമ്മിക്കുന്നത് പൂർണ്ണമായും നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ ജീവിത അനുഭവം ഇത് നിങ്ങൾ ഓരോ ചെറുപ്പക്കാരിലേക്കും വരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ലോകത്ത് നിങ്ങളുടെ കഴിവ് തുറക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിഹരിക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ജീവിതാനുഭവമാണ് സമാധാനമോ അല്ലെങ്കിൽ പ്രക്ഷുബ്ധതയോ സന്തോഷമോ ദുരിതമോ അനുഗ്രഹമോ കഷ്ട കഷ്ടതയോ നിങ്ങളുടെ അനുഭവം എന്തു തന്നെയായാലും നിങ്ങളുടെ അനുഭവം പൂർണ്ണമായും നിങ്ങളുടെ നിർമ്മിതിയാണ് മറ്റാളുകൾ അവർ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു അവരുടെ നാടകം അവർ നടത്തുന്നു എന്നാൽ നിങ്ങളുടെ പ്രതികരണമാണ് ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് കാരണമാകുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ അസഭ്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചെയ്യില്ല ഞാൻ പറയുന്നേയുള്ളൂ ഞാനങ്ങനെ പറഞ്ഞു എന്ന് കരുതുക അസഭ്യം എൻ്റെ വായിലുണ്ട് ഇതൊരു വെടിയുണ്ടേ അല്ല അത് വന്ന് നിങ്ങളെ ഇടിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ പ്രതികരണമാണ് കഷ്ടപ്പാടുകൾക്ക് കാരണമാകുന്നത് അല്ലേ ഞാൻ നിങ്ങളെ അസഭ്യം പറയുന്നത് തമിഴ് ഭാഷയിലോ തെലുങ്കിലോ കന്നഡയിലോ ആണെന്നിരിക്കട്ടെ ഈ വ്യക്തിക്ക് മനസ്സിലാകും അതൊരു പ്രശ്നമാണ് പക്ഷേ എൻ്റെ മുഖത്ത് പുഞ്ചിരിയോടെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഞാൻ നിങ്ങളെ അസഭ്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളോട് മധുരമുള്ള കാര്യങ്ങൾ പറയുന്നുവെന്ന് നിങ്ങൾ എന്നോട് നന്നായി പ്രതികരിക്കും അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ അനുഭവം നൂറ് ശതമാനം നിർണ്ണയിക്കുന്നത് നിങ്ങളാണ് മനുഷ്യ അനുഭവം സംഭവിക്കുന്നത് ഉള്ളിൽ നിന്നാണ് അല്ലാതെ പുറത്തു നിന്നല്ല പുറത്തു നിന്നുള്ള സ്വാധീനമുണ്ട് അവ നമ്മളെ എത്രത്തോളം ബാധിക്കാൻ അനുവദിക്കുന്നു അവ ശാരീരിക സാഹചര്യങ്ങളല്ലെങ്കിൽ നിങ്ങൾ യുദ്ധമേഖലയിലാണ് ആരെങ്കിലും നിങ്ങളെ വെടിവെച്ചു കൊല്ലുന്നു അത് മറ്റൊരു കാര്യമാണ് ശരിയല്ലേ അത് മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അവിടെ പോലും ബോധപൂർവമായ പ്രതികരണം വന്യമായ പ്രതികരണങ്ങളെക്കാൾ നിലനിൽപ്പിന് മികച്ച അവസരം നൽകും അപ്പോൾ വിശേഷാൽ മനുഷ്യനെന്നാൽ ഇതാണ് നമ്മുടെ ജീവിത അനുഭവം എന്തായിരിക്കണം എന്ന് നിർണ്ണയിക്കാൻ നമുക്കൊരു ബുദ്ധിയുണ്ട് മറ്റു ജീവികൾ സ്വാഭാവികവും സഹജ സ്വഭാവമുള്ളതും നിർബന്ധിതവുമായ പ്രതികരണത്തിലാണ് നാം അതിനു മുകളിലായിരിക്കണം എന്നാൽ മിക്ക മനുഷ്യരും ഇത് നിരാകരിക്കാൻ ശ്രമിക്കുകയാണ് അവരും നിർബന്ധിത പ്രതികരണത്തിലാണ് എല്ലാത്തിനുമുപരി മാതാപിതാക്കൾ അവർ അവർക്കറിയാവുന്ന രീതിയിൽ നന്നായാണ് ജീവിക്കുന്നത് അല്ലേ അവർക്ക് കൂടുതൽ നന്നായി അറിയാമായിരുന്നുവെങ്കിൽ അവർ കൂടുതൽ നന്നായി ചെയ്യുമായിരുന്നു ശരി അവർ നിങ്ങൾക്ക് ജന്മം നൽകി അതൊരു അസാധാരണമായ കാര്യമാണ് ഒരു പക്ഷെ അല്ലെങ്കിലും അവർ നിങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രസവിച്ചു അവർ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം തന്ന് നിങ്ങളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ റിയർ വ്യൂ മിററിനെ എന്ന നോക്കിയിരിക്കരുത് അവർ നിങ്ങളെ വളർത്തി നിങ്ങൾ മുതിർന്നവരായി വളർന്നു നിങ്ങൾ അതിജീവിച്ചു അങ്ങനെയാകട്ടെ പല കുട്ടികളും ചെറുപ്പത്തിലേ മരിക്കുന്നു മാതാപിതാക്കൾക്ക് പരിരക്ഷിക്കാൻ കഴിയുന്നില്ല ലോകത്ത് ദശലക്ഷക്കണക്കിന് കുട്ടികൾ മരിക്കുന്നു കാരണം അവർ പ്രസവിക്കുന്ന കുട്ടികളെ പരിരക്ഷിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല അവർ നിങ്ങളെ വളർത്തി നിങ്ങൾ വളർന്നു നിങ്ങൾ റിവർ വ്യൂ മിററിലാണ് ദയവായി റിവർ വ്യൂ മിറർ ഉപേക്ഷിച്ച് മുന്നോട്ട് നോക്കൂ കാരണം നിങ്ങളുടെ പഴയ കാലം പരിഹരിക്കാൻ കഴിയില്ല ഇന്നലകൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പക്ഷെ നാളകൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാം അത് സാധ്യമാക്കാം